കെ ടി ജലീലിൻ്റെ ഇന്നത്തെ ചോദ്യം ചെയ്യൽ അതായത് കെ ടി ജലീലിനെ ഇന്ന് കസ്റ്റംസ് ചോദ്യം ചെയ്യുന്നത് അതിനിർണായകമാകും ബിനീഷ് കോടിയരുടെ വീട്ടിൽ റെയ്ഡ് നടത്തിയപ്പോൾ പുണ്യാളനാകാൻ ഇ ഡി റെയ്ഡിനായി വീട്ടിലേക്ക് ക്ഷണിച്ച മന്ത്രി കെ ടി ജലീലിന് കുരുക്ക് മുറുകുകയാണിപ്പോൾ കോൺസുലേറ്റ് വഴിയെത്തിയ ഖുറാൻ സംസ്ഥാനത്തിൻ്റെ ഇടങ്ങളിൽ വിതരണം ചെയ്തുമായി ബന്ധപ്പെട്ട് ജലീലിനെ കസ്റ്റംസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് എം എൽ എ എം സി കമറുദ്ദീനെ സർക്കാർ പൂട്ടിയെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് സ്വർണക്കച്ചവടത്തിന് പിരിവെടുത്ത എം എൽ എയെ പട്ടാപ്പകൽ തന്നെ കേരള പോലീസ് പൂട്ടിയപ്പോൾ മന്ത്രി കെ ടി ജലീലിൻ്റെ ഇന്നത്തെ കസ്റ്റംസ് ചോദ്യം ചെയ്യൽ അത് നിർണായകമാണ് ഇതുവരെ ജലീലിനെ കേന്ദ്രം വേട്ടയാടുന്നുവെന്നാണ് സഖാക്കൾ പറഞ്ഞിരുന്നത് എം എൽ എയെ സംസ്ഥാന പോലീസിന് പൂട്ടാമെങ്കിൽ മന്ത്രിയെ കേന്ദ്ര അന്വേഷണ സംഘം പൂട്ടിയാൽ ഇനി എങ്ങനെ കൊരുക്കിയെന്ന് പറയാൻ സഖാക്കൾക്ക് കഴിയും എല്ലാവരും രാജ്യസുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എന്ത് പറയുന്നുവെന്ന് കാതോർക്കുകയാണ് ഇന്ന് കൊച്ചിക്ക് തീപിടിക്കുമെന്ന് ഉറപ്പാണ് യു എ ഇ കോൺസുലേറ്റ് വഴിയെത്തിയ ഖുറാൻ സംസ്ഥാനത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ വിതരണം ചെയ്തുമായി ബന്ധപ്പെട്ട് മന്ത്രി കെ ടി ജലീലിനെ ചോദ്യം ചെയ്യുന്നത് കൊച്ചിയിലെ കസ്റ്റംസ് പ്രവെൻറ്റീവ് ഓഫീസിൽ ആണ് ചോദ്യം ചെയ്യൽ നടക്കുക മന്ത്രി കെ ടി ജലീൽ നികുതി വെട്ടിച്ച് നയതന്ത്ര ചാനൽ വഴി ഖുറാൻ ഇറക്കുമതിയും വിതരണവും പ്രോട്ടോകോൾ ലംഘനവും ക്രമക്കേട് നടത്തിയെന്നാണ് കസ്റ്റംസിന്റെ കണ്ടെത്തലുകൾ മാർച്ച് നാലിനാണ് യു എ ഇ കോൺസുലേറ്റിൻ്റെ പേരിൽ മതഗ്രന്ഥമെത്തിയത് ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ കീഴിലുള്ള സിയാപ്റ്റിൻ്റെ വാഹനത്തിലാണ് ഖുറാൻ വിതരണം ചെയ്തതിനായി കൊണ്ടുപോയത് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണോ ഖുറാൻ ഇറക്കുമതി ചെയ്തതെന്നാണ് പ്രധാനമായും അന്വേഷണ സംഘം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അതേസമയം ഖുറാൻ്റെ മറവിൽ കടത്തിയ സ്വർണം തന്നെയെന്ന സംശയം അന്വേഷണ സംഘത്തിന് ബലപ്പെടുകയാണ് ഇവിടെ നിന്നും പുറപ്പെട്ട വാഹനം മലപ്പുറത്തേക്ക് എത്താതെ വേറെ വഴി തിരിഞ്ഞു പോയതാണ് കണ്ടെത്തിയിട്ടുണ്ട് ഇതു സംബന്ധിച്ച് നിലനിൽക്കുന്ന സംശയം ദൂരീകരിക്കാൻ മന്ത്രി കെ ടി ജലീലിനെ കസ്റ്റംസ് വിശദമായി തന്നെ ചോദ്യം ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇതിനുള്ള ചോദ്യാവലി തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് പ്രത്യേക രീതിയിലുള്ള ചോദ്യാവലിയാണ് അന്വേഷണം തയ്യാറാക്കിയിട്ടുള്ളത് ആയിരത്തി എഴുന്നൂറ്റി അൻപത് മതഗ്രന്ഥങ്ങൾ എത്തിച്ചിട്ടുണ്ടെങ്കിലും തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടെണ്ണം ഒഴിച്ച് ആറായിരത്തി എഴുന്നൂറ്റി അൻപത്തി മതഗ്രന്ഥങ്ങൾ എവിടെയാണെന്നത് ഇപ്പോഴും ദുരൂഹമാണ് മന്ത്രി കെ ടി ജലീലിനോട് മറച്ചും തിരിച്ചും കസ്റ്റംസ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടും ഉത്തരമില്ല ഇതിൽ വ്യക്തത വരുത്താനാണ് മന്ത്രിയെ കസ്റ്റംസ് വീണ്ടും ചോദ്യം ചെയ്യുന്നത് കസ്റ്റംസിൻ്റെ ചോദ്യങ്ങൾക്ക് മന്ത്രി വ്യക്തമായ ഉത്തരം നൽകിയില്ല എങ്കിൽ അറസ്റ്റ് ചെയ്യാനും സാധ്യതയേറുകയാണ് ഇതിനു മുമ്പ് ഗവർണറുടെ അനുമതിയും കസ്റ്റംസ് തേടിയേക്കും ജലീലിൻ്റെ ഗൺമാൻ പ്രജേഷിൻ്റെ മൊബൈൽ ഫോണിലെ മായ്ച്ചുകളഞ്ഞ വിവരങ്ങൾ വീണ്ടെടുത്ത ശേഷമാണ് കസ്റ്റംസിൻ്റെ ചോദ്യംചലിന് നടക്കുന്നത് നാലായിരത്തി നാനൂറ്റി എഴുപത്തിയൊൻപത് കിലോയുള്ള കാർഗോയിലെ ഇരുന്നൂറ്റി അൻപത് പാക്കറ്റുകളിൽ മുപ്പത്തിരണ്ട് എണ്ണമാണ് സിയാപ്നി വാഹനത്തിൽ മലപ്പുറത്തെത്തിച്ചത് എയർവേ ബിൽ പ്രകാരം ഏഴായിരത്തി എഴുന്നൂറ്റി അൻപത് മതഗ്രന്ഥങ്ങൾ എത്തിച്ചിരുന്നുവെങ്കിലും മലപ്പുറത്തെത്തിച്ച തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് എണ്ണം ഒഴിച്ച് ആറായിരത്തി എഴുന്നൂറ്റി അൻപത്തെട്ട് മതഗ്രന്ഥങ്ങൾ എവിടെയാണെന്ന് കണ്ടെത്താനായിട്ടില്ല ഇതുവരെയും സർക്കാർ വാഹനത്തിൽ കൊണ്ടുപോയത് ഗുരുതര വീഴ്ചയാണ് വാഹനത്തിൻ്റെ ജി പി എസ് ഓഫായതും പിന്നാലെ മറ്റൊരു വാഹനം കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങളിലേക്ക് പോയതും ഏറെ ദുരൂഹമാണ് ഇതാണ് മന്ത്രിക്ക് വിനയാകുന്നതും സ്വർണക്കടത്ത് വിവാദത്തിൽ സർക്കാർ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ അറസ്റ്റിലായി സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ ബിനീഷും മയക്കുമെന്ന കേസിലെ അറസ്റ്റിലാണ് ഇതിന് പിന്നാലെ മന്ത്രി കെ ടി ജലീലും അറസ്റ്റ് ഫീതിയിലാവുകയാണിപ്പോൾ ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്